നമസ്കാരം എല്ലാവർക്കും. ടെക് ട്രാവൽ നോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്ക്രീനിൽ കാണിക്കുന്ന മെസ്സേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് പലർക്കും ലഭിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇതുപോലെ മെസ്സേജ്. അതായത്, യുവർ നമ്പർ ഹാസ് എമേർജ് വിന്നർ ഓഫ് 1,76,00,000 ആൻഡ് ലാപ്ടോപ്പ് ഫ്രം മൈക്രോസോഫ്റ്റ് കമ്പനി. അപ്പോൾ ഇത് ലഭിക്കുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി, പേര്, അഡ്രസ്സ്, ഏജ് എല്ലാ കാര്യങ്ങളും ഈ മൈക്രോ ഈ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി, അതായത് micro.st.price@hotmail.com എന്ന മെയിലിലേക്ക് അയക്കാനാണ് പറയുന്നത്. ഈ മെയിൽ ഐ ഡിക്കകത്ത് micro.st.price എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മെസ്സേജാണിത്. ഇത് വന്നിരിക്കുന്നത് BZ6221222 എന്ന് പറയുന്ന നമ്പറിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നമുക്ക് കേരള പോലീസിൻ്റെ സൈബർ ടീമിലേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ ആപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ കേരള പോലീസ് എന്ന് അടിച്ചാൽ തന്നെ വരുന്ന ഫസ്റ്റ് ആപ്ലിക്കേഷനാണ്. അതായത് POL-APP, അതായത് പോൽ ആപ്പ് എന്ന് പറയുന്നതാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു ഹോം സ്ക്രീൻ ലഭിക്കും. അപ്പോൾ ഈ ആപ്പിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഇവിടെ താഴെ ലെഫ്റ്റ് സൈഡിൽ ഹോം എന്ന് കാണിക്കുന്നു. തൊട്ടടുത്തായിട്ട് തന്നെ അവിടെ ഒരു സർവീസിൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ട്. നമ്മളതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വരുന്ന സർവീസുകളാണ് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് താഴേക്ക് പോകുമ്പോൾ റിപ്പോർട്ട് ടു അസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റിപ്പോർട്ട് ആൻഡ് ഒഫൻസ്, അതായത് ഒരു സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ റിപ്പോർട്ട് എ സൈബർ ഫ്രോഡ്, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ സൈബർ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ ഷെയർ ഇൻഫർമേഷൻ അനോണിമസ്ലി എന്ന് പറയുന്നത് മറ്റാരും അറിയാതെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് റിപ്പോർട്ട് എ സൈബർ ഫ്രോഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും, കോൾ സ്പാം അല്ലെങ്കിൽ മെസ്സേജ് സ്പാം. നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് സ്പാം എന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ മെയിലിൽ ഏത് നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് ആ നമ്പർ ഒന്ന് അവിടെ കൊടുക്കാം. ഇവിടെ BZ6221222 എന്ന് പറയുന്ന നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ BZ6221222 ടൈപ്പ് ചെയ്യുന്നു, മെസ്സേജ് സ്പാം ടിക്ക് ചെയ്യുന്നു. താഴെ ഫ്രോഡ് ടൈപ്പ് എന്ന് പറയുന്നത് പല ഫ്രോഡ് ടൈപ്പുകളുണ്ട്. ATM ഫ്രോഡ് എന്ന് പറയുന്നത് നമുക്ക് ATM പിൻ ചോദിച്ചുകൊണ്ട് വരുന്ന ഫ്രോഡാണ്. അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ പിൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ ചോദിച്ചുകൊണ്ട് വരുന്ന കോളുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ ആണ്. ഇവിടെ സ്മിസ്സിംഗ് ഓർ ജാക്ക്പോട്ട് മെസ്സേജസ് അല്ലെങ്കിൽ ഫ്രോഡ് ലൈൻ ജോബ് ഓഫേഴ്സ് അതല്ലെങ്കിൽ ബാങ്ക് ഫ്രോഡ് അല്ലെങ്കിൽ അതേഴ്സ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് സ്മിഷിംഗ് ഓർ ജാക്ക്പോട്ട് മെസ്സേജസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ ടൈപ്പ് ഫ്രോഡ് ഡീറ്റെയിൽസ് എന്നാണ് കാണിക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ നമുക്ക് ആ മെസ്സേജ് തന്നെ അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് താഴെയുള്ള ഹ്യൂമൻ വെരിഫിക്കേഷൻ നമുക്ക് ഫില്ല് ചെയ്യാം. 2+4 എന്ന് പറയുന്നത് 6 ആണ്, 6 ടൈപ്പ് ചെയ്തു. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നമ്പറിന് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു ആരോ ഉണ്ട്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ ഈ നമ്പർ സെലക്ട് ആയിട്ടുണ്ട്. നമുക്കിനി സബ്മിറ്റ് കൊടുത്ത് നോക്കാം. ഇവിടെ ഫ്രോഡ് റിപ്പോർട്ടർ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.